പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് ജനസഭ പ്രസന്റഡ് ബൈ ഇന്റൽ മണി. ജനസഭയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജനസഭ ഇന്ന് ചേരുന്നത് അടൂർ നിയോജക മണ്ഡലത്തിലെ പന്തളത്താണ്. അയ്യപ്പൻ്റെ നാട്, വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും വലിയ പവിത്രതയും പ്രാധാന്യവും പ്രസക്തിയും കൽപ്പിക്കപ്പെടുന്ന പ്രദേശമാണ്. ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തർ വന്നു ചേരാൻ ആഗ്രഹിക്കുന്ന ഇടം കൂടിയാണ്. ശബരിമല തീർത്ഥയാത്രയിലെ പ്രധാന ഇടത്താവളം. പന്തളത്തിന് പെരുമകൾ ഏറെയാണ്. പന്തളമടക്കം അടൂർ നിയോജക മണ്ഡലത്തിലെ പ്രദേശങ്ങൾ നേരിടുന്ന പല വിധത്തിലുള്ള വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നാളിതുവരെ ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തവർക്ക് സാധിച്ചിട്ടുണ്ടോ? അവയ്ക്കുള്ള പരിഹാരം ഇപ്പോഴും അനന്തമായി നീളുകയാണോ? ഈ പ്രശ്നങ്ങൾക്ക്, ഈ ചോദ്യങ്ങൾക്ക് പന്തളത്ത് ചേരുന്ന ജനസഭ ഇന്ന് ഉത്തരം തേടുകയാണ്. ഒപ്പം ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പല വിഷയങ്ങൾ ഈ ജനസഭയിൽ ഉന്നയിക്കപ്പെട്ടേക്കാം. പ്രധാനമായും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ പി ബി ഹർഷകുമാർ, സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ജനസഭയിലേക്ക്. ശ്രീമതി സുശീല സന്തോഷ് പന്തളം നഗരസഭയുടെ അധ്യക്ഷ കൂടിയാണ്. എൻ ഡി എ മുന്നണിയെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. സ്വാഗതം ശ്രീമതി സുശീല സന്തോഷിന്. അഡ്വക്കേറ്റ് വി ആർ റോജി യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. റോജിയെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം പന്തളത്തെ പ്രബുദ്ധരായ മുഴുവൻ വോട്ടർമാരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യം ശ്രീ ഹർഷകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ ഹർഷകുമാർ, ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ പല വികസന പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഈ മണ്ഡലം. അവയ്ക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലെന്നല്ല, അതിന് മുമ്പും ഇവിടെ പ്രതിനിധാനം ചെയ്ത ജനപ്രതിനിധികൾക്ക്, എം എൽ എമാർക്ക് സാധിച്ചിട്ടുണ്ടോ? അവയുടെ പരിഹാരം ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു ഇപ്പോൾ? ശ്രീ ചിറ്റേഗോപകുമാറാണ് കഴിഞ്ഞ 2 തവണയായി അടൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാവ് അദ്ദേഹം പ്രതിനിധാനം ചെയ്ത ആദ്യ 5 വർഷം യു ഡി എഫ് ഗവൺമെന്റ് ആയിരുന്നു. പ്രതിപക്ഷ എം എൽ എ എന്ന തരത്തിൽ അദ്ദേഹത്തെ പരിപൂർണമായി അവഗണിക്കുന്ന സമീപനമായിരുന്നു ആ ഗവൺമെന്റ് സ്വീകരിച്ചതെങ്കിൽ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 770 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനമാണ് അടൂർ അസംബ്ലി മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ 4.5 വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ ചെയ്തു തീർത്തത്. ഏറ്റവും പ്രകടമായ ഉദാഹരണം നമ്മൾ ഈ ജനസഭ നടത്തുന്ന ഈ വേദിയുടെ തൊട്ട് മുമ്പിലുള്ള പന്തളം പാലം. ആ പാലം നിശ്ചയിക്കപ്പെട്ട സമയത്തിന് 70 ദിവസം മുമ്പേ 80 ലക്ഷം രൂപ മിച്ചം വെച്ചുകൊണ്ട്, കാരണം എസ്റ്റിമേറ്റ് തുകയെക്കാട്ടിൽ 80 ലക്ഷം രൂപ മിച്ചം വെച്ചുകൊണ്ട് പൂർത്തീകരിച്ചതടക്കം. പന്തളത്തെ, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട പന്തളത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പന്തളം, അതിൻ്റെ വികസനത്തിനടക്കം വലിയ പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന തരത്തിൽ ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 4.5 വർഷക്കാലമായി അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാൽ നിരവധിയാണ്. ഓരോന്നോരോന്ന് പറഞ്ഞു പോകാൻ ഞാനിപ്പോൾ സമയം അനുവദിക്കുന്നില്ല, എങ്കിൽ അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാനത് പറയാം. പക്ഷേ ഇല്ലെങ്കിൽ അത്രയും ഞാൻ പൊതുവെ ചുരുക്കത്തിൽ ഇപ്പോൾ പറയാം. പിന്നീട് വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരമായി നമുക്ക് അതൊക്കെ പ്രതിപാദിക്കാം. അപ്പോൾ 770 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടത്താൻ ചിറ്റയം ഗോപകുമാറിന് സാധിച്ചിട്ടുണ്ട്, എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട്. ആ അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ശരി, ശ്രീമതി സുശീല സന്തോഷ്, അക്കാര്യത്തിൽ എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ ഇരിക്കുന്ന ചുറ്റുപാട് മാത്രം നോക്കിയാൽ മതി. പന്തളത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശമാണിത്. എനിക്ക് എൻ്റെ ചെറുപ്പക്കാലം മുതൽ കാണുന്നതാണ് ഈ ബിൽഡിങ്ങുകളെല്ലാം. അപ്പോൾ നമ്മുടെ ഈ ചുറ്റുവട്ടം മുഴുവനും നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ഇവിടെ ഏതു തരം വികസനമാണ് കഴിഞ്ഞ ഇത്രയും കാലം കൊണ്ട് നമ്മുടെ എം എൽ എ ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരു ക്ഷേത്ര നഗരി എന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ച് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു നഗരമാണ് പന്തളം എന്ന് പറയുന്നത്. ഇവിടെ ഏത് തരത്തിലുള്ള ഒരു വികസനമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ യാതൊരുവിധ വികസനവും ഇല്ലാത്ത ഒരു പ്രദേശമായിട്ടാണ് ഈ പന്തളം നഗരസഭ മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ പന്തളം നഗരസഭയ്ക്കുള്ളിൽ ഒരു സാധാരണക്കാരൻ വന്നാൽ പോലും ഒന്നിരിക്കാനുള്ള സൗകര്യമില്ല. അവിടുത്തെ ഒരു കൗൺസിലേഴ്സിന് ഇരിക്കാനുള്ള സൗകര്യമില്ല. ആ ബിൽഡിങ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും, അതായത് അടിമുടി മാറ്റം വേണ്ടുന്ന ഒരു രീതിയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളിലെല്ലാം, കുടിവെള്ളം സംബന്ധിച്ചാണെങ്കിലും എല്ലാം തന്നെ, യാതൊരുവിധ വികസനവും ഉണ്ടാവാത്ത ഒരു പ്രദേശമാണ് പന്തളവും. അതുപോലെ തന്നെ ഈ എം എൽ എയുടെ നേതൃ, അല്ലെങ്കിൽ നമ്മുടെ അടൂർ നിയോജക മണ്ഡലത്തിലെ മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞാൽ
ഈ 770 കോടി രൂപയുടെ വികസനം നടന്നു എന്ന് പറയുന്നത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അദ്ദേഹം ഈ ചർച്ചയുടെ അടുത്ത ഘട്ടങ്ങളിൽ വിശദീകരിക്കാം എന്നൊരു ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവ ഉത്തരങ്ങളായി നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അഡ്വക്കേറ്റ് വി ആർ റോച്ചി, ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ശബരിമല തീർത്ഥയാത്രയിലെ പ്രധാന ഇടത്താവളമാണ്, ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തർ കാണാൻ ആഗ്രഹിക്കുന്ന വന്നു ചേരാൻ ആഗ്രഹിക്കുന്ന ഇടമാണ്. ആ രീതിയിൽ അർഹിക്കുന്ന ഒരു പ്രാധാന്യം പന്തളത്തിനുണ്ട്. അതിനനുസരിച്ചുള്ള വികസനം ഈ പ്രദേശമടക്കം അടൂർ നിയോജക മണ്ഡലത്തിന് ലഭിച്ചിട്ടുണ്ടോ? അതിന് ഈ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ചിറ്റയം ഗോപകുമാറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മാത്രമാണോ? അദ്ദേഹം നേരത്തെ ഉന്നയിച്ചു, യു ഡി എഫ് ഭരിക്കുമ്പോഴും ചിറ്റയം ഗോപകുമാർ ഉണ്ടായിരുന്നു, പക്ഷേ യു ഡി എഫ് സർക്കാരിന്റെ അവഗണന അക്കാര്യത്തിൽ വിനയായി മാറിയിട്ടുണ്ട് എന്ന് മറുപടി. ഇവിടെ ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി പറഞ്ഞ കാര്യം ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. എനിക്ക് വളരെയധികം ആശ്ചര്യം തോന്നുകയാണുണ്ടായത്. അദ്ദേഹം ബഹുമാനപ്പെട്ട എം എൽ എയുടെ വികസന നേട്ടമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ തൊട്ടുമുമ്പിലുള്ള കുറുന്തോട്ടയം പാലമാണ്. ആ കുറുന്തോട്ടയം പാലത്തിൻ്റെ രക്ഷകർത്താവ് കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട. ചിറ്റയം ഗോകുമാറിന് അതിൽ യാതൊരു പങ്കുമില്ല. പന്തളത്തൊരു മിനി സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞു. എവിടെയാണ് ഈ മിനി സിവിൽ സ്റ്റേഷൻ? ഈ പന്തളത്തിനെയും അടൂരിലും അടക്കമുള്ള ഈ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ അവഗണന നേരിടുകയാണ്. ഒരു എം എൽ എയുടെ സാന്നിധ്യം ഇവിടെ അനുഭവപ്പെടുന്നില്ല. സപ്ലിമെൻ്റ് വികസനമല്ലാതെ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ നാട്ടിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, അവർക്ക് പ്രയോജനം ലഭിക്കുന്ന യാതൊരു വികസന പ്രവർത്തനവും കൊണ്ടുവരാൻ സാധിച്ചില്ല. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ല. പന്തളത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയടക്കമുള്ള പ്രദേശങ്ങളിൽ ഒരു വികസനവും എത്തിയില്ല. 1991 മുതൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂരിൽ എം എൽ എ ആയിരുന്ന കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളല്ലാതെ എം എൽ എ എന്നുള്ള നിലയിൽ ശ്രീ ചിറ്റയം ഗോപകുമാർ സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് ആണ്. ഉമ്മൻചാണ്ടിയാണ് എന്നെ ഭരണാനുമതി കൊടുത്തത്. ഉമ്മൻചാണ്ടിയാണ് എന്നെ പണം അനുവദിച്ചത്. അതിന് ചിറ്റയം ഗോകുമാറിന് യാതൊരു പങ്കുമില്ല. ഇവിടെ ഫയർ സ്റ്റേഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എവിടെ ഫയർ സ്റ്റേഷൻ? എടുത്തു പറയത്തക്ക എന്ത് വികസന നേട്ടമാണ് 10 വർഷക്കാലം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മെ പ്രതികരിക്കുന്ന എൽ ഡി എഫിനെ പ്രതിക്ക് പറയാനുള്ളത്? എന്നാൽ ശ്രീ കെ കെ ഷാജു പന്തളത്തിന്റെ എം എൽ എ ആയിരുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആയിരുന്നു. അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകൾ ഇവിടെ വന്നത് യു ഡി എഫിന്റെ എം എൽ എ മാരുണ്ടായിരുന്നപ്പോഴാണ്. ഞാൻ ചോദിക്കട്ടെ, എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള വികസനമല്ലാതെ ഏതെങ്കിലും ഒരു പുതിയ പദ്ധതി എം എൽ എയുടെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ നിയോജക മണ്ഡലത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട പ്രതിനിധിക്ക് പറയാൻ സാധിക്കുമോ? ഒരു വികസനവുമില്ല, സമ്പൂർണ്ണ പരാജയം. യെസ്, പി ബി ഹർഷകുമാർ, അഡ്വക്കേറ്റ് വി ആർ സോജി ചോദിക്കുന്നു, എവിടെ ഫയർ സ്റ്റേഷൻ, എവിടെ മിനി സിവിൽ സ്റ്റേഷൻ? നമ്മുടെ പന്തളം നഗരസഭ ചെയർപേഴ്സൺ ആദ്യം പറയുന്നത് കേട്ടു, ഏതെങ്കിലും കെട്ടിടം. ഓഡിയോ ഓക്കെ അല്ലേ? പറഞ്ഞോളൂ. പന്തളം നഗരസഭ ചെയർപേഴ്സൺ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ചോദിച്ചു, ചിറ്റേ ഗോപകുമാർ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു വികസന കെട്ടിടങ്ങൾ ഇവിടെ കാണാമെന്ന് ചോദിച്ചു. ഈ വികസനം എന്ന് പറയുന്നത് ഏതെങ്കിലും കെട്ടിടത്തിൽ മാത്രമാണെന്നുള്ള ധാരണയാണ് നമ്മൾ ആദ്യം തിരുത്തേണ്ടത്. ഈ കരിങ്ങാലിപ്പുഞ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പാടശേഖരം, ഏതാണ്ട് ദശാബ്ദങ്ങളായി തരിച്ചു കിടന്നത്. ആ പാടശേഖരത്തിൽ സമ്പൂർണ്ണമായി കൃഷി ഇറക്കുന്നതിന് തയ്യാറായത് ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രത്യേക പദ്ധതിയുടെ ഭാഗമാണ്. അതുകൂടാതെ അടൂർ നിയോജക മണ്ഡലത്തിൽ 770 കോടിയുടെ വികസന പ്രവർത്തനം ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ പലരും പറയുന്നുണ്ട് ഈ വികസന പ്രവർത്തനം എന്നെല്ലാം പറയുന്നത് ഒരു പ്രദേശം മാത്രമല്ല, ഈ മണ്ഡലത്തെ ആകെയാണ്. പന്തളം മേഖലയിൽ കൂടി തന്നെ കടന്നു പോകുന്നതാണ് ആനയടി കൂടൽ റോഡ്, 109 കോടിയുടെ കിഫ്ബി പദ്ധതിയാണ്. ഓരോന്ന് അടൂരിലെ ഇരട്ടപ്പാലം, അടൂർ നഗരം ശ്വാസം മുട്ടിയ സമയത്താണ് ഇരട്ടപ്പാലത്തിൻ്റെ പ്രോജക്റ്റ് ഉണ്ടാക്കി. പിന്നെ ഇദ്ദേഹം പറഞ്ഞു, ഇവിടെ യു ഡി എഫിൻ്റെ പ്രതിനിധി പറഞ്ഞു ഈ പാലത്തിൻ്റെ പിതൃത്വം ഉമ്മൻചാണ്ടിക്കാണ്. ഇപ്പം കേരളത്തിൽ നമ്മൾ പല പിതൃത്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്, തമാശയാണ് പന്തളത്തുകാരെ സംബന്ധിച്ച് അതൊക്കെ കേൾക്കുമ്പോൾ. ഇത് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായതിനു ശേഷം തുടങ്ങി വെച്ച സജീവമായ ഇടപെടലിൻ്റെ ഫലമായി 70 ലക്ഷം രൂപ മിച്ചം പിടിച്ച എസ്റ്റിമേറ്റ് തുകയെക്കാട്ടിൽ പാലാരിവട്ടം പാലത്തിൻ്റെ കഥ നമ്മുടെ മുമ്പിലുണ്ട്. അതെ, ആ പാലാരിവട്ടം പാലം പോലൊരു പാലമാകാതെ 70 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തുകയിൽ മിച്ചം പിടിച്ച് പണിതീർത്ത പാലമാണ് നമ്മുടെ തൊട്ടുമുമ്പിൽ. സോജി പറഞ്ഞത് കള്ളമാണ്.
ഞാൻ അങ്ങനെ ഒരാൾ കള്ളവെന്ന് ഞാൻ പറയില്ല. യെസ്, ഞാൻ ഒരാൾ പറയുന്നത് പിതൃത്വം ഒരു പിതൃത്വം എന്ത് പിതൃത്വം പറയാം? പന്തളത്തുകാർക്ക് അത് ചിരിവരില്ലേ? അത് കേൾക്കുമ്പോ അതിന് എന്റെ ഹർഷൻ എന്ത് രേഖയാ ഉള്ളത്? ഇടതുമുന്നണിയുടെ നേട്ടമാണ് യു ഡി എഫ് തയ്യാറാണ്. യു ഡി എഫ് എംപാലം ഉമ്മൻചാണ്ടിയുടെ ഭരണ നേട്ടമാണ്, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടമാണ്. ഹർഷകുമാർ, അല്ല ഞാനൊരു കാര്യം നിങ്ങൾ അറിയണം. കംപ്ലീറ്റ് ചെയ്യൂ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്റെ അനുയായികളാണ് ഇവരല്ലേ? അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ പറയുന്നതിനകത്തൊരു മടിയുള്ളവരല്ല. ഇന്നലെ നിങ്ങൾ അറിയണം കേരളത്തിൽ 2021 ഒപ്പിട്ട കരാർ കാണിക്കണം എന്ന് പുറത്തുവിടണമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഈ പറട്ടെ ഏതോ ഒരു വിദേശ കമ്പനിയുമായുള്ള ട്രോളർ നിർമ്മാണത്തിന്റെ കരാറ് ഇവിടെ ഉണ്ടായി, അത് മത്സ്യബന്ധനത്തിനെ കേരളത്തിലെ മുഴുവൻ ബാധിക്കും എന്ന് പറഞ്ഞ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു 28/2/2021 ഒപ്പിട്ട കരാർ പുറത്തുവിടണമെന്ന് പറഞ്ഞു. ആ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയിലുള്ളവർ പറയുന്നതിന് ഞാൻ അത്ഭുതമായി കാണുന്നൊന്നുമില്ല. ശരി, അദ്ദേഹം ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ, എവിടെ ഫയർ സ്റ്റേഷൻ, എവിടെ മിനി സിവിൽ സ്റ്റേഷൻ, ചോദ്യത്തിന് മറുപടി പറയുന്നത് ഒരിക്കലും ഒളിച്ചോടിയവരല്ല. പറഞ്ഞോളൂ, അതുകൂടി കേട്ട ശേഷം നമുക്ക് അവരുടെ ചോദ്യങ്ങൾ. കഴിഞ്ഞതിന് മുമ്പിലത്തെ ബഡ്ജറ്റിലാണ് ആ പന്തളത്ത് ബൈപ്പാസിന് വേണ്ടി ബഡ്ജറ്റ് പ്രപ്പോസൽ ഉണ്ടായത്. ആ ബഡ്ജറ്റ് പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം കണ്ടെത്തുന്ന നടപടികളടക്കം നടന്നുകൊണ്ടിരിക്കുന്നു, അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, പന്തളത്തെ മിനി സിവിൽ സ്റ്റേഷന്റെ പണി ചിറ്റയം ഗോപകുമാർ തന്നെ 2 ദിവസം മുമ്പ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നടപടികൾ അതിന്റെ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതാണ് അതിനുള്ള മറുപടി. തീർച്ചയായും 3 പേരും അവർക്ക് പറയാനുള്ളത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പന്തളത്ത് ജനസഭ ആദ്യ ഇടവേളയിലേക്ക് പോവുകയാണ്. അതിനുശേഷം പന്തളത്തെ പ്രബുദ്ധരായ വോട്ടർമാർക്ക്, പ്രേക്ഷകർക്ക് എന്താണ് ഇവരോട് ചോദിക്കാനുള്ളത്, ആ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ജനസഭയിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 പേരും അവർക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി പന്തളത്തെ പ്രബുദ്ധരായ വോട്ടർമാരുടെ, ജനങ്ങളുടെ ഊഴമാണ്, അവർക്ക് ചോദിക്കാനുള്ളത് എന്ത് എന്ന് നമുക്ക് കേൾക്കാം. വലിയ ഒരു ആൾക്കൂട്ടം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരിലേക്ക് പോവുകയാണ്, അവരുടെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യ ചോദ്യം ആര് ചോദിക്കുന്നു? ചോദിച്ചോളൂ. നമസ്കാരം. ഞാൻ പന്തളം നഗരസഭയിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, ബെന്നി മാത്യു. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടുമാണ് ചോദ്യം ചോദിക്കാനുള്ളത്. പന്തളം മണ്ഡലം ആയിരുന്ന കാലം മുതൽ ഇതൊരു സംവരണ മണ്ഡലമായിരുന്നു. അത് മാറി അടൂർ നിയോജക മണ്ഡലത്തിൽ എത്തിയപ്പോഴും പന്തളം സംവരണ മണ്ഡലത്തിൽ എത്തപ്പെട്ടു. വർഷം ഏതാണ്ട് 10-40 വർഷമായി അതിലുപരിയായിട്ട് ഈ പന്തളം മണ്ഡലം സംവരണ മണ്ഡലത്തിൽ ഉൾപ്പെടുമ്പോൾ നിയമസഭയിൽ ഇവിടെ നിന്ന് പോകുന്ന ഇടതിൻ്റെയും വലതിൻ്റെയും പ്രതിനിധികൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ആ ഗവൺമെൻറ് അനുഭാവപൂർവം പരിഗണിക്കാതെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടുവരുന്നത്. അത് എന്തുകൊണ്ടാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പുള്ള ദിനപത്രത്തിൽ മനോരമയിലും മാതൃഭൂമിയിലും കണ്ട ഒരു സപ്ലിമെൻ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ ചിറ്റയം ഗോപകുമാർ അവരുകൾ ഒരു സപ്ലിമെൻ്റ് ഇറക്കി, അതിനകത്ത് ഈ പറയുന്ന 780 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറയുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ ഇത് എഴുതാനൊക്കത്തില്ല, നടത്തിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനൊരു BJP ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ 780 കോടിയിൽ എത്ര കോടിയാണ് പന്തളത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്? എത്ര കോടിയാണ്? അതിന് ഉത്തരം തരണം. ശരി ശരി, ഇത് മുഴുവൻ മണ്ഡലത്തിന്റെ വികസനത്തിനും വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പന്തളത്തിന് വേണ്ടി എത്ര എന്നൊരു ചോദ്യം. അതില് ശ്രീ ബെന്നി മാത്യു, അദ്ദേഹം വളരെ മാന്യനായൊരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വളരെ പ്രസക്തമായ ഒന്ന്, പന്തളം കാലാകാലങ്ങളായി പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ നിൽക്കുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്ക. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ നിബന്ധന അനുസരിച്ചാണ് ഈ ഇത് ഇങ്ങനെയാവുന്നു, അല്ലാതെ ഏതെങ്കിലും ആരുടെയെങ്കിലും പ്രത്യേക കുഴപ്പം കൊണ്ടല്ല. അതുകൊണ്ട് പട്ടികജാതി സംവരണ മണ്ഡലമായതുകൊണ്ട് പന്തളത്തിൻ്റെ ജനപ്രതിനിധികളെ കാലാകാലങ്ങളിൽ വന്ന ഗവൺമെൻറ്റുകൾ അവഗണിക്കുന്നു എന്ന് പറയുന്നതിനകത്തൊരർത്ഥവുമില്ല.
ഇനി ഇദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് ആദ്യത്തെ ഇതിന് തൊട്ട് മുമ്പത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് അവഗണിച്ചതെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ എനിക്കതിനെ സംബന്ധിച്ച് സംശയമില്ല. കാരണം ഇപ്പോൾ രണ്ടാമത്തെ ടൈമിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ 770 കോടി രൂപയുടെ വികസന പ്രവർത്തനം അദ്ദേഹം തന്നെ അത് സമ്മതിക്കുന്നുണ്ട്, അത് ആകാം എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഒരു മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രത്തെ ചൂണ്ടിക്കാട്ടിയല്ല, എല്ലാ മേഖലകളെയും സർവതലസ്പർശിയായ വികസനത്തെയാണ് വികസനമെന്ന് പറയുന്നത്. ഇവിടെ തന്നെ കാർഷിക മേഖലയിൽ കരിങ്ങാലിപ്പുഞ്ചയിലുണ്ടായ വികസനം വലിയ വികസനമാണ്. അത് കാർഷിക മേഖലയിലെ വികസനം ഒരു രാജ്യത്തിൻ്റെ സാംസ്കാരികമായ വികസനം കൂടിയാണ്. രണ്ട്, ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവിടുത്തെ ബൈപ്പാസിൻ്റെ സ്ഥലമെടുപ്പിനെ സംബന്ധിച്ചുള്ള തർക്കം അങ്ങേക്ക് തന്നെ അറിയാവുന്നതാണ്. അതിപ്പോൾ ആർക്കും നിഷേധിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയിലെയും വികസനത്തെ അത്തരത്തിലാണ്. പിന്നെ പന്തളത്ത് പ്രത്യേകമായി എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പന്തളത്ത് ഗവൺമെൻറ് തന്നെ ഈ അയ്യപ്പൻ്റെ ഇതുമായി ബന്ധപ്പെട്ട അയ്യപ്പൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു പ്രധാന കേന്ദ്രം തരത്തിൽ ഇവിടെ ഒരു തീർത്ഥാടക സർക്യൂട്ടിന് രൂപം നൽകിയത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ, ഞാൻ അടിവരയിട്ട് പറയുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ഈ ഗവൺമെൻറ്റാണ് എന്നുള്ള കാര്യം പുറത്തു. വിശ്വാസികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയിലുള്ള ഒരു വികസനം തീർച്ചയായിട്ടും പന്തളത്തിന് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകുന്നുണ്ട് എന്നാണ് മറുപടി. ശരി, ഒരു കാര്യം കൂടി ഞാൻ പറയാം. പറഞ്ഞോളൂ. ഇവിടെ ഈ പന്തളത്തിന്റെ ഇരുകരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വയറപ്പുഴ പാലം മഹാദേവ ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇദ്ദേഹത്തിന്റെ പ്രദേശത്തു നിന്ന് അപ്പുറത്ത് കുളനടയെ കൂടി ബന്ധിപ്പിക്കുന്ന വയറപ്പുഴ പാലം അതിൻ്റെ പ്രാഥമിക പണികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അവിടെ കെ സി രാജഗോപാൽ ഇടതുപക്ഷ മുന്നണിയുടെ ആറന്മുള എം എൽ എ ആയിരുന്ന കെ സി രാജഗോപാൽ, അതിനുശേഷം വീണ ജോർജ്, ഇപ്പുറത്തെ ചിറ്റേ ഗോപകുമാർ എല്ലാവരുടെയും കൂടി പരിശ്രമപരമായി വയറപ്പുഴ പാലം യാഥാർത്ഥ്യമാകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ശരി, അക്കാര്യത്തിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടോ രണ്ടുപേർക്കും? ശ്രീമതി സുശീല സോച്ചി. ഇവിടെ ബഹുമാനപ്പെട്ട ഹർഷകുമാർ പറഞ്ഞ വയറപ്പുഴ പാലത്തിന്റെ പ്രപ്പോസൽ വെച്ചത് ശ്രീ കേശവദാസൻ നായർ ആറന്മുളയിൽ എം എൽ എ ആയിരിക്കുമ്പോഴാണ്. അതിന്റെ നടപടികൾ ആരംഭിച്ചത് അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴാണ്. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ മാത്രമാണ് ശ്രീ കെ സി രാജഗോപാൽ നടത്തിയിട്ടുള്ളത്. അപ്പൊ എൽ ഡി എഫ് എപ്പോഴും അങ്ങനെയാണ്, യു ഡി എഫ് കൊണ്ടുവന്ന വികസനങ്ങളുടെ അതിന് പുറത്ത് പെയിന്റ് അടിച്ച് അവിടെ പേരെഴുതി വെച്ച് ഞങ്ങളാണിതെല്ലാം കൊണ്ടുവന്നത് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സമീപനമല്ലാതെ കഴിഞ്ഞ 10 വർഷക്കാലം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ തുടർച്ചയായിട്ട് പ്രതികരിക്കുന്ന എം എൽ എ എന്നുള്ള നിലയിൽ. പ്രത്യേകിച്ച് പന്തളത്തിനെടുത്ത് പറയത്തക്ക യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ചിറ്റയം ഗോപകുമാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫ് തുടങ്ങി വെച്ചതാണ്. യു ഡി എഫ് തുടങ്ങി വെച്ച പദ്ധതികളുടെ പൂർത്തീകരണം മാത്രമാണ്. അല്ലെങ്കിൽ പറയട്ടെ, ഇത് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇന്ന പദ്ധതി പന്തളത്ത് കൊണ്ടുവന്ന് പറയാനുള്ള ധൈര്യം എൽ ഡി എഫ് പ്രതിനിധിക്കുണ്ടോ? ഇല്ല. തുടങ്ങി വെച്ചത് പൂർത്തീകരിച്ചിട്ടുണ്ടോ? പയർ അഞ്ഞാഴി എന്നാണ് പറയുന്നത്. തുടങ്ങി വെച്ചത് പൂർത്തീകരിച്ചിട്ടുണ്ടോ? തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിച്ചിട്ട് പോലും ഇല്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, അതിപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. സുശീല ഗോപാൽ. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കുറെ തുടങ്ങി വെച്ചു, ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കാം, ഈ നിൽക്കുന്ന ജനങ്ങളോടും ചോദിക്കാം. അവര് പറയട്ടെ, ഇവർ എന്ത് കാര്യമാണ് ഇവിടെ തുടങ്ങിയതുണ്ടാകാം, പക്ഷെ ഇവിടെ എന്ത് തരത്തിൽ ഇവർ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ഇവരൊന്ന് പറയട്ടെ. അതുപോലെ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് പന്തളത്ത് നിലവിലുള്ളത്. അപ്പോ ഇവര് തുടങ്ങി വെക്കുന്നു, ഞങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുന്നതൊഴിച്ച് ഇവരെ കൊണ്ട് രണ്ടുപേരെ കൊണ്ടും പന്തളത്തിന് ഒരു തരത്തിലും നേട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി ശരി, രണ്ടു കൂട്ടരെയും അടച്ചാക്ഷേപിക്കുകയാണ്, പൂർണ്ണമായും തള്ളിക്കളയുകയാണ് വികസന കാര്യത്തിൽ. അതെ അതെ, തീർച്ചയായും. ശരി ശരി, ജനങ്ങൾ പറയട്ടെ എന്തായാലും വാസ്തവം എന്താണെന്ന്. ചോദിച്ചോളൂ. ബഹുമാനരെ, ഞാനൊരു റിട്ടയേർഡ് ഹെഡ്മിസ്ട്രസ് ആണ്. കഴിഞ്ഞ വർഷകാലവും കഴിഞ്ഞ കാലഘട്ടത്തിലും ഇപ്പോഴും ഞാൻ മുനിസിപ്പൽ കൗൺസിലറാണ്. എങ്കിലും ആ കൗൺസിലറും രാഷ്ട്രീയവും മാറ്റിവെച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു സാധാരണ ജനം എന്ന രീതിയിൽ ഞാൻ സുശീല സന്തോഷിനോട് ചോദിക്കുകയാണ്, നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഈ ഒരു ചുറ്റുപാടിനെ മാത്രം നോക്കിക്കൊണ്ട് ഇവിടെ വികസനം എത്തി നോക്കിയിട്ടില്ല എന്ന് പറയാൻ അങ്ങേക്ക് എങ്ങനെയാണ് ധൈര്യം വരുന്നത്? ഇത് മുനിസിപ്പാലിറ്റിയുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ഇവിടെ എം എൽ എ ചിറ്റയം ഗോപകുമാർ എന്ത് ചെയ്യാനാണ്? ഒരു അതിൻ്റെ തൊട്ടപ്പുറത്ത് ട്രഷറി കെട്ടിടം പുതുതായിട്ട് ഉണ്ടാക്കാനുള്ള പണം അനുവദിപ്പിച്ചത് ചിറ്റയം ഗോപകുമാറാണ്. അതിൻ്റെ ചുറ്റുപാ ഇവിടെയുള്ള ബൈപ്പാസിനുള്ള പണം അനുവദിച്ച അദ്ദേഹമാണ്. ബഹുമാന്യായ ചെയർപേഴ്സൺ താമസിക്കുന്ന ചേരിക്കൽ പ്രദേശത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലൊരു സ്റ്റേഡിയം വരാൻ പോകുന്നു. ചിറ്റയം ഗോപകുമാറിൻ്റെ ശ്രമഫലമായിട്ടാണ് ആ സ്റ്റേഡിയം അംഗീകരിച്ചിരിക്കുന്നത്.
അതുപോലെ പന്തളത്ത് എത്തിച്ചേരുന്ന ഒരു ഭക്തനും ഇവിടെ സൗകര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഓരോ വർഷവും ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് എം എൽ എ എത്തിച്ചേരുകയും പല പ്രാവശ്യം അവലോകന യോഗങ്ങൾ നടത്തുകയും അവിടുത്തെ ഓരോ ചെറിയ മൈന്യൂ ഡീറ്റെയിൽസ് വരെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ജനം, ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എനിക്ക് അഭിപ്രായം പറയാനുണ്ട്. ശ്രീമതി സുശീല സന്തോഷിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ടോ? എന്താണ്? ബഹുമാന്യായ സുശീല സന്തോഷ് ഇവിടെ സൗകര്യങ്ങളില്ലെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ഭക്തൻ, ഏതെങ്കിലും ഒരു അയ്യപ്പ ഭക്തൻ ഇവിടെ എന്ന സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ മുൻകാലങ്ങളിൽ? ഇല്ല എന്നതാണ് ഞങ്ങൾക്കറിയാവുന്ന ഉത്തരം. ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നിറഞ്ഞ സംതൃപ്തിയോടെയാണ് മടങ്ങിപ്പോയിട്ടുള്ളത് വന്ന ഭക്തരെല്ലാം. അത് കഴിഞ്ഞ 10 വർഷക്കാലവും ചിറ്റയം ഗോപകുമാർ ഇവിടുത്തെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഓരോ ചെറിയ കാര്യങ്ങളിലും അദ്ദേഹം ഉടൻ വന്ന് അന്വേഷിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ സുശീല സന്തോഷ് ശ്രീമതി സുശീല സന്തോഷ് ഇതിന് മറുപടി എന്താണ്? ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വികസന പ്രവൃത്തികൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എണ്ണി എണ്ണി പറയുന്നു. അല്ല, അതിനു മുൻപ് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയണം, മറുപടി പറയണം. കാരണം ഇപ്പോ ഈ പന്തളം നഗര ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിച്ച ചില വിഷയങ്ങള് പന്തളം നഗരസഭയ്ക്കുള്ളിലുള്ളതാണ് എന്ന് പറഞ്ഞു. എന്നോട് പ്രിയ സുഹൃത്ത് ലസിത ടീച്ചർ ഒന്ന് പറഞ്ഞു തരണം, ഈ പന്തളം നഗരസഭ ഈ 2 മാസത്തിന് മുൻപ് വരെ ആരാ ഭരിച്ചിരുന്നതെന്ന്? ഈ നിങ്ങളൊക്കെ മാറി മാറി ഭരിച്ചിട്ട് നിങ്ങൾ ചെയ്യാത്തതാണിത്. ഇതെല്ലാം നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചെയ്യാത്ത കാര്യങ്ങളാണ്. അപ്പോ അത്തരത്തിലുള്ള വികസനം. പിന്നെ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ കാര്യം പറഞ്ഞു, എത്രയോ ക്ഷേത്രങ്ങൾ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. ഈ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് പന്തളം ക്ഷേത്രം എന്ന് പറയുന്നത്. അയ്യപ്പന്റെ മൂലസ്ഥാനം പന്തളം ക്ഷേത്രം ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. ഏത് തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ഇതേ ഒരു നഗര ഈ നഗരത്തില് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ അയ്യപ്പ ക്ഷേത്രത്തിന് ഏത് തരത്തിലുള്ള ഒരു വികസനമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ 770 കോടി രൂപ അപ്പോൾ എങ്ങോട്ട് പോയി എന്നാണ് തീർച്ചയായിട്ടും ഈ 870 കോടി രൂപ ഇവിടെ വികസനം എങ്ങനെ പോയി എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ അറിയണം. അല്ല, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കൗൺസിലർ പറഞ്ഞു, അത് ഏതെങ്കിലും ശരിയാണോ? ഒരിക്കലും അല്ല, എല്ലാം നിരാകരിക്കുകയാണ് തീർച്ചയായിട്ടും. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദിച്ചോളൂ. ഭക്തജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ചോദിക്കാനുള്ളത് 3 ആളുകൾ കൂടുവാണ്. ഈ പന്തളത്തിനെ നിങ്ങൾ കാണുന്നത് ഒരു പ്രാദേശികമായ ഒരു തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിലാണെങ്കിൽ ഇതൊരു നമ്മളെ ഭക്തജനങ്ങൾ കാണുന്നത് ബുദ്ധന്റെ ജന്മസ്ഥലം പോലെയും യേശുദേവന്റെ ജന്മസ്ഥലം പോലെയും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മസ്ഥലം പോലെയും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ പന്തളത്തെന്താണുള്ളത്? കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ട് 150 പേരിൽ കൂടുതൽ വന്നാൽ വിരിവയ്ക്കാനുള്ള സൗകര്യമില്ല, 50 വാഹനങ്ങളിൽ കൂടുതൽ വന്നാൽ പാർക്കിങ്ങിനുള്ള സൗകര്യമില്ല, ഭക്തജനങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ സൗകര്യമില്ല. അടിസ്ഥാന സൗകര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു അവതാര പുരുഷന്റെ ജന്മസ്ഥലത്ത് എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? 1000 വർഷം മുമ്പ് ഒരു നാട്ടുരാജ്യത്തിൻ്റെ ഭരണസിരാകേന്ദ്രമായിരുന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് വന്ന മുന്നണികൾ ഒരു മഹാ അവതാരം വന്ന് പിറവിയെടുത്ത് അവതാര ലീലകളാടിയ ആ മഹത്തായ പുണ്യസ്ഥലത്ത് ദേശീയ തലത്തിലോ പ്രാദേശിക തലത്തിലോ ഉള്ള ഭരണ സംവിധാനങ്ങൾ ആ ദീർഘവീക്ഷണത്തോടുകൂടി ഇത്തരത്തിലെ മറ്റവതാരങ്ങളുടെ പുണ്യ ക്ഷേത്രങ്ങളുമായി പുണ്യനഗരികളുമായിട്ട് താരതമ്യം ചെയ്ത് എന്ത് ചെയ്തു എന്ന് പറയണം. ഇവിടെ പന്തളത്ത് ദീർഘവീക്ഷണത്തോടുകൂടി മന്നത്ത് പത്മനാഭൻ ചെയ്ത വികസനങ്ങളല്ലാതെ വേറെന്ത് മറ്റാൾക്കാർ ചെയ്തിട്ടുണ്ട് എന്നും പറയണം. ശരി, ശ്രീ പി പി ഹർഷകുമാർ, അത് ഒരു വാസ്തവമാണ്. ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളല്ല പന്തളത്തിന് വേണ്ടത്, അതിനേക്കാൾ ഉപരിയായി ഒരുപാട് ഭക്തർ കൂട്ടമായി എത്തിച്ചേരുന്ന സ്ഥലമാണ്. 150-ൽ അധികം പേർ വന്നാൽ വിരിവെക്കാനുള്ള സൗകര്യം എവിടെ? 50-ൽ അധികം വാഹനങ്ങൾ വന്നാൽ പാർക്കിങ്ങിനുള്ള സൗകര്യം എവിടെ? ആ രീതിയിലൊരു അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു വികസന നയം പന്തളത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങളിൽ വാസ്തവമാണ്. കാരണം ആ തരത്തിലേക്കൊരു വലിയ വികസനം നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടില്ല, സത്യമാണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എപ്പോൾ കേരളത്തിൽ ഭരണത്തിലുണ്ടോ ആ സമയങ്ങളിലൊക്കെ ശബരിമല തീർത്ഥാടന കാലത്ത് പന്തളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് പോലും നിഷേധിക്കാൻ കഴിയുമെന്ന് തോന്നില്ല. ഇവിടെ വിരിവെപ്പിൻ്റെ സൗകര്യത്തെപ്പറ്റി പറഞ്ഞു. ഏതെങ്കിലും ഒരു ഭക്തന് ഒരു പോരായ്മ ഉണ്ടാകാതിരിക്കാൻ ആ സമയങ്ങളിൽ ചിറ്റേ ഗോപകുമാർ എം എൽ എ ആയതിനു ശേഷം അദ്ദേഹം ഉൾപ്പെടെ വന്ന് ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അടൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായി ഇത് വന്നത് ഇപ്പോൾ 2 തവണ 2 ടേമായിട്ടാണ്. അതിനു മുമ്പ് ഇത് പന്തളം അസംബ്ലി ചെയ്ത് കഴിഞ്ഞപ്പോഴായിരുന്നു. സ്വാഭാവികമായും അത്തരത്തിലൊരു വലിയ പദ്ധതി ഒരു ക്ഷേത്ര നഗര
അതോറിറ്റി എന്ന തരത്തിലേക്കൊന്നും ഇതിനെ മാറ്റിക്കൊണ്ടുവരാൻ ഇടത് വലത് മുന്നണികൾ കഴിഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ഈ രാജ്യത്തെ അവതാര പുരുഷന്മാരെ തേടി നടക്കുന്ന കേന്ദ്ര ഗവൺമെന്റുണ്ട് ഈ രാജ്യത്ത്. ആ കേന്ദ്ര ഗവൺമെന്റ് ശബരിമലയുടെ പേര് നല്ലതുപോലെ അതിന്റെ രാഷ്ട്രീയം നല്ലതുപോലെ മുതലാക്കാൻ ശ്രമിച്ചവരാണ്. കാശിന്റെ പൈസ അവരിവിടെ ചെയ്തിട്ടില്ല എന്ന് ഓർത്തോണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പരിമിതിക്കകത്തും പരിധിയിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ശബരിമലയെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കിയ ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തുണ്ടായിട്ട് ഒരു നയാ പൈസയുടെ സഹായം ഇതിനുവേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളതും പ്രത്യുമാർ അതൊരു തിരിച്ചുള്ള ചോദ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എന്താ ഈ കാര്യത്തിൽ എന്നത്? അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം, ഞാൻ പറഞ്ഞ ആ അവതാരങ്ങളോട് താരതമ്യം ചെയ്ത് അതിലുമേറെ പ്രാധാന്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് എന്ത് പദ്ധതിയാണ് പന്തളത്തുള്ളത്? പന്തളം മുതലേ ശബരിമല വരെയുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ വരുമാനം എടുത്ത് 1250 ക്ഷേത്രങ്ങളുടെ വികസനം നടത്തുന്ന സർക്കാർ ഈ അവതാര പുരുഷന്റെ ജന്മസ്ഥലത്തിന് മക്കയിലെയോ അല്ലെങ്കിൽ ജെറുസലേമിലെയോ ശ്രീബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനിയിലെയോ പോലെയുള്ള താരതമ്യം ചെയ്ത എന്ത് വികസനമാണ് പന്തളത്ത് ആസൂത്രിതമായി നടപ്പാക്കിയിട്ടുള്ളത്? ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റാണ്, പ്രാദേശിക ഭരണകൂടമാണ്, ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളല്ല. ദേശീയ നിലവാരത്തിൽ എത്തിക്കാനുള്ള പദ്ധതി കൊടുക്കേണ്ടത് ഇവിടെ കാലാകാലങ്ങളിൽ മാറി വന്ന പ്രാദേശികമായ ഭരണകൂടങ്ങളാണ്. അവരെന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ വാദത്തെ ഞാൻ ആദ്യം തന്നെ സമ്മതിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കേരളത്തിൽ ഇതുവരെ പറ്റിയിട്ടില്ല, സത്യമാണ്. പക്ഷേ അതേസമയം കേന്ദ്ര ഗവൺമെന്റിന്റെ അതിന്റെ പ്രസാദം പദ്ധതിയുടെ ഭാഗമായി ഇതിനെ വികസിപ്പിക്കുന്നതിനുള്ള പ്രോജക്ട് കൊടുത്തിരിക്കുന്ന സംസ്ഥാനം കേരള ഗവൺമെന്റാണ്. കേരള ഗവൺമെന്റ് അതാണ് കൊടുത്തിരിക്കുന്നത്, അത് അദ്ദേഹം മനസ്സിലാക്കണം. ശരി, ശ്രീമതി സുശീല സന്തോഷ്, അക്കാര്യത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? തീർച്ചയായിട്ടും. അദ്ദേഹം പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ പരിമിതികളുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എന്ത് എന്നാണ്? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ശബരിമലയ്ക്ക് അനുകൂലമായ അല്ലെങ്കിൽ ശബരിമലയുടെ ഈ പന്തളവും പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നല്ല ഒരു ഇടപെടൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, വീണ്ടും ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ ചോദിക്കാത്തവർ ചോദിക്കൂ, ചോദിക്കൂ. വീണ്ടും സമയമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരാം. ചോദിക്കൂ, മൈക്ക് ഒന്ന് ബാക്കിലേക്ക് പാസ് ചെയ്യൂ, ചോദിക്കൂ. ഹലോ, ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയോട് എനിക്കൊരു ചെറിയ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്ര കാലം പന്തളത്തിന്റെ എം എൽ എ ആയിരുന്നു എന്ന് അദ്ദേഹം ഒന്ന് പരിശോധിക്കണം. രണ്ട്, പന്തളത്തിന്റെ ജനങ്ങളുടെ അടിസ്ഥാന വികസനം എന്ന് പറഞ്ഞാൽ അത് ഞാനും അഭിമാനിക്കുന്നു പന്തളത്തുകാരനായതുകൊണ്ട്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെങ്കിൽ അത് കേരളത്തിൽ പന്തളമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഒരു പന്തളത്തുകാരനാണ് ഞാൻ. പക്ഷേ പന്തളത്തെ ജനങ്ങളുടെ വികസനം എന്ന് പറയുന്നത് ക്ഷേത്രം മാത്രമാണോ? ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരാൾ കൂടുതൽ ഉയരത്തിൽ വെള്ളം പാഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ പ്രളയം വന്ന സമയത്ത് നമ്മുടെ ഈ ഭൂമി ഒരു ദിവസം ഇവിടെ 800-900 പേര് ഇവിടെ ജോലിക്ക് പോകാൻ വേണ്ടി രാവിലെ വരുന്ന സ്ഥലമായിരുന്നു. ഇവിടെ 2 മാസക്കാലം ഒരാളും ജോലിക്ക് പോകാനാകാതെ പുറത്തിറങ്ങാനാകാതെ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രളയം വന്ന് വീട് മുങ്ങിപ്പോയവർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അവർ വല്ല ആഹാരം കഴിച്ചോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ വീട്ടിൽ ലോക്ക്ഡൗൺ ആയി കഴിഞ്ഞിരുന്നവർ വല്ലതും കഴിച്ചോ? അവരുടെ വെള്ളത്തിൽ ഒഴുകിപ്പോയ റോഡ് ശരിയായോ? അവരുടെ വീട് ശരിയായോ? അവർക്ക് ജീവിക്കാൻ ഇന്നതിലും അവസ്ഥയുണ്ടോ? അതൊക്കെ കൂടെ ചിന്തിക്കണം. അയ്യപ്പനെ കഴിഞ്ഞിട്ടില്ല, അയ്യപ്പനെ പറ്റി മാത്രം ചിന്തിക്കണമെന്നല്ല, അയ്യപ്പനെ പറ്റി ചിന്തിക്കണം. അയ്യപ്പനെ ഞാനും ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു, എനിക്കും വിശ്വാസമുണ്ട്. അവിടെ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരു കെട്ടിടം പണിയുന്നുണ്ട്. ഇനി കെട്ടിടം പണിയുന്നതാണ് വികസനം എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുക, അതാരെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ പോയി നോക്കിയിട്ട് വന്ന് ഇവിടെ റിപ്പോർട്ട് ചെയ്യട്ടെ. അത് ഉത്തരവാദിത്തപ്പെട്ടവർ പറയട്ടെ, കെട്ടിടമാണ് വികസനമെങ്കിൽ അത് നടന്നിട്ടുണ്ടോ അത് അവിടെ പോയി അന്വേഷിക്കണം. ഇവിടെ ജനങ്ങൾക്ക് അത്യാവശ്യം വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ, ഇവിടെ ലോക്ക്ഡൗൺ വന്നപ്പോൾ, ഇവിടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സർക്കാർ സഹകരിച്ചു, ആരൊക്കെ സഹായിച്ചു എന്നുള്ളതാണ് പ്രധാനം. അയ്യപ്പനെ ഞാൻ മാറ്റി നിർത്തണമെന്നോ അയ്യപ്പനെ പറ്റി നോക്കല്ലെന്നോ, അയ്യപ്പന് വിശ്വസിച്ചു വരുന്ന എല്ലാ സ്വാമി ഭക്തർക്കും എല്ലാ സൗകര്യവും ചെയ്ത് കൊടുക്കണം, വേണ്ടെന്നല്ല. പക്ഷേ അടിസ്ഥാനപരമായി ഇവിടെ ജീവിക്കുന്നവന് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കലാണ് വികസനം. ശരി 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 ശരി, സോജി പറഞ്ഞു. അദ്ദേഹം ചോദിച്ച 2-3 ചോദ്യങ്ങൾ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. ഒന്നാമത് അദ്ദേഹം ചോദിച്ചത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പന്തളത്തെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇവിടെ ജെറി മാൻഡറിംഗ് വന്ന് പുതിയ കോൺസ്റ്റിറ്റ്യൻസി പിന്നെ അടൂരിൻ്റെ ഭാഗമായിട്ട് പന്തളം മാറുന്നത് 2011 മുതലാണ്. അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പേര് എടുത്തു പറയുന്നതിനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം. കാരണം
അടൂരിലെ റവന്യൂ ടവർ ആണെങ്കിലും അടൂർ ബൈപ്പാസ് ആണെങ്കിലും അടൂരിലെ IHRD എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും അങ്ങനെ എടുത്തു പറയത്തക്ക നിരവധി വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂർ MLA ആയിരിക്കുമ്പോഴാണ്. ഇനി നമുക്ക് പന്തളവും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, BJPക്കോ CPMനോ ശബരിമലയോട് യാതൊരു ആത്മാർത്ഥതയുമില്ല. അവർ രണ്ട് മുന്നണികളും ശബരിമലയുടെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയായിരുന്നു. പക്ഷേ ശബരിമലയുടെ പേരിൽ രാഷ്ട്രീയം കളിക്കാതെ വിശ്വാസത്തെ സംരക്ഷിക്കാനും ശബരിമലയുടെയും ശബരിമലയുമായിട്ട് ബന്ധമുള്ള പന്തളത്തിൻ്റെയും എരുമേലിയുടെയും ഉൾപ്പെടെയുള്ള അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം കൊടുത്തതും അത് പ്രാവർത്തികമാക്കിയതും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ അതുണ്ടാവും. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട പന്തളത്തിന് വേണ്ടി, പന്തളത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഒരു പന്തളം ഡെവലപ്മെന്റ് അതോറിറ്റി UDF രൂപീകരിക്കുമെന്ന് UDFന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യപ്പെടാൻ പോവുകയാണ്. കഴിഞ്ഞ 10 വർഷമായി പന്തളത്തെയും അടൂരിനെയും അവഗണിക്കുന്ന അവഗണനയ്ക്ക് മാറ്റമുണ്ടാകാൻ പോവുകയാണ്. വിശ്വാസികളെ സംരക്ഷിക്കുന്ന നിയമനിർമ്മാണം നടത്തും, എവിടെ കരട് എന്ന് ശ്രീ നിയമമന്ത്രി ചോദിച്ചപ്പോൾ ബഹുമാനനായ പാർലമെന്റ് അംഗം UDF നേതാവ് ശ്രീ NK പ്രേമചന്ദ്രൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ആ നിയമത്തിന്റെ കരട് പോലും ഞങ്ങൾ പ്രസിദ്ധീകരിച്ച് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് പന്തളമടക്കമുള്ള വിശ്വാസ സമൂഹത്തോട് ഞങ്ങൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ ഡാം തുറന്നിട്ടുണ്ടായ പ്രളയത്തെ തുടർന്ന് ആയിരക്കണക്കിന് കച്ചവടക്കാരുടെ കച്ചവടം നഷ്ടപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏതെങ്കിലും വ്യാപാരിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിച്ചോ? വിവരാവകാശ നിയമം അനുസരിച്ച് മറുപടി എന്റെ കയ്യിലുണ്ട്. ഈ പത്തനംതിട്ട ജില്ലയിൽ മാത്രം 11712 പേർക്ക് ഇനിയും 10,000 രൂപ കൊടുക്കാനുണ്ട്. പന്തളത്തിന്റെ ഈ രണ്ട് സൈഡിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ തകർന്നിട്ട് ആ വ്യാപാരികളെ രക്ഷിക്കാൻ എവിടെയായിരുന്നു MLA? എവിടെയായിരുന്നു ഈ ഭരണകൂടം? അതൊന്നും സഹായിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാതെ LDF വരും, എല്ലാം ശരിയാവും എന്ന് പറയുന്ന തട്ടിപ്പല്ലാതെ, പ്രചരണങ്ങളല്ലാതെ, സപ്ലിമെന്റുകളല്ലാതെ യാതൊന്നും നടത്താൻ ഈ ഗവൺമെന്റ് പോയ ഈ ഇരകളുടെ കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ. തീർച്ചയായും അധികാരത്തിൽ വന്നാൽ ഞാൻ പറഞ്ഞല്ലോ, പന്തളം ഡെവലപ്മെന്റ് അതോറിറ്റി, ആ പന്തളം ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിൽ ഇവിടെ ബുദ്ധിമുട്ടും ദുരിതവും അനുഭവിച്ച മുഴുവൻ ജനങ്ങളുടെയും വ്യാപാരികളുടെയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള സംവിധാനം UDF ഗവൺമെന്റ് വന്നാൽ 3 മാസത്തിനുള്ളിൽ നടപ്പാക്കുമെന്ന് കൂടുതൽ ചോദ്യങ്ങളിലേക്കും മറുപടികളിലേക്കും തിരിച്ചെത്താം പെട്ടെന്ന് തന്നെ ഇടവേളയ്ക്ക് ശേഷം.